ചികിത്സാ രീതിയിൽ എത്രയോ മുന്നോട്ട് പോയാലും ജനങ്ങൾക്ക് ഒരു അതീവ പേടിയും ഒരു ആശങ്കയുമുള്ള ഒരു രോഗമാണ് ബ്രെയിൻ ട്യൂമർ ഈ ബ്രെയിൻ ട്യൂമറിനുള്ള കാരണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും ആൻഡ് ചികിത്സാ സംവിധാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഡോക്ടർ സൗമ്യ സി വി സീനിയർ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ആസ്റ്റർ മിംസ് കണ്ണൂർ മാഡം സ്വാഗതം നമസ്കാരം ഒരു ലക്ഷത്തിൽ ഏകദേശം അഞ്ച് തൊട്ട് പത്ത് വരെ ആൾക്കാർക്ക് ഇന്ത്യയിൽ ബ്രെയിൻ ട്യൂമർ വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് വലിയ ആൾക്കാർക്കും കൊച്ചുകുട്ടികൾക്കും ബ്രെയിൻ ട്യൂമർ വരാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പല തരത്തിലുള്ള ബ്രെയിൻ ട്യൂമറുകളുണ്ട് അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അതായത് എന്തായിട്ടായിരിക്കും രോഗി നമ്മുടെ അടുത്ത് വരുന്നത് അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഒന്ന് ജനിതകപരമായ കാരണങ്ങളാണ് ജനറ്റിക്കലി എന്തെങ്കിലും സെല്ലിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അങ്ങനെ വരുന്ന ട്യൂമറുകൾ ചിലപ്പം ഫെമിലിയിലായിട്ട് ഒരു ഫാമിലിയിൽ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുട്ടി ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടി തലവേദനയും ഷർദലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഹിസ്റ്ററിയിൽ കുട്ടിയുടെ അച്ഛന് മുമ്പ് ബ്രെയിൻ ട്യൂമർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ട് നമ്മൾ സ്കാൻ സ്കാനെടുത്ത് നോക്കുകയും അസുഖം കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്തു അപ്പം ജനിതകരമായിട്ടുള്ള ഒരു കാരണമുണ്ട് പിന്നെ ഇൻഫെക്ഷൻസ് ഈ എച്ച് ഐ വി ഇ ബി വി എന്നൊക്കെ പറഞ്ഞ വൈറസുകളുണ്ട് ആ ഇൻഫെക്ഷൻസ് കൊണ്ട് നമുക്ക് ബ്രെയിൻ ട്യൂമർ വരാവുന്നതാണ് പിന്നെ കുറേ ഈ കെമിക്കൽസുമായിട്ടുള്ള എക്സ്പോഷ്യർ ഈ എൻ നൈട്രോസോ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്ലാസ്റ്റിക്കിലും ഒക്കെയുള്ള കുറച്ച് അതുപോലെ കോസ്മെറ്റിക്സിൽ ഈവൻ ഫിഷ് വരെ അവർ പ്രോസസ്സ് ചെയ്യുമ്പം മൈക്രോപ്ലാസ്റ്റിക്സ് എത്തുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കെമിക്കൽസുമായിട്ടുള്ള എക്സ്പോഷർ കൊണ്ട് നമുക്ക് ബ്രെയിൻ ട്യൂമറിന് ഒരു കാരണമുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ റേഡിയേഷൻ അയണൈസിങ് റേഡിയേഷനാണ് മറ്റൊരു ട്യൂമറിൻ്റെ കാരണം ഇപ്പം പല പേഷ്യൻസും ചോദിക്കാറുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ കൂടുതൽ അധികം ഉപയോഗിക്കുന്നത് ട്യൂമറിന് കാരണമാവുന്നുണ്ടോ എന്ന് അതിനെപ്പറ്റി ശരിക്കും സ്റ്റഡീസ് അനുസരിച്ച് അങ്ങനെ പ്രൂവൺ ആയിട്ട് കാരണമില്ല പക്ഷേ അധികം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും എന്തായാലും നല്ലത് ഇനി എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം നമുക്ക് ബ്രെയിൻ ട്യൂമറായിട്ട് വരുന്ന വരുന്നവർക്ക് മെയിനായിട്ട് നമ്മൾ കാണുന്നത് ജെന്നി അഥവാ പെട്ടെന്ന് അപസ്മാരം മാതിരി വരുന്നത് ഏത് ഏജിൽ വന്നാലും നമ്മൾ അവർക്ക് സ്കാൻ ചെയ്ത് നോക്കേണ്ടതാണ് പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ബലക്കുറവ് കൈക്കോ കാലിനോ ബലക്കുറവ് അല്ലെങ്കിൽ തൊട്ടറിയുന്നതിന് ബുദ്ധിമുട്ട് നടക്കുമ്പോഴുള്ള ആട്ടം അല്ലെങ്കിൽ ബോധക്കേടായിട്ട് വരിക അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ഹെഡ് ഏയ്ക്കായിട്ട് തലവേദനയായിട്ട് അങ്ങനെ മാറാതെ തലവേദന ഇടയ്ക്ക് മാത്രം പെട്ടെന്ന് നല്ല തലവേദനയും അതിൻ്റെ കൂട്ടത്തിൽ ഷർദിലും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും നമ്മൾ സ്കാനും അത്തരം പരിശോധനാ രീതികൾ ചെയ്തിട്ട് എന്താണെന്ന് നോക്കി കണ്ടുപിടിക്കേണ്ടി വരും പലതരം ബ്രെയിൻ ട്യൂമറുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഒന്ന് മറ്റ് ബോഡിയുടെ മറ്റ് സ്ഥലങ്ങളിൽ ഫോർ എക്സാമ്പിൾ ലങ്സിലോ കിഡ്നിയിലോ അവിടെ ട്യൂമർ വന്നിട്ട് ബ്രെയിനിലേക്ക് ആയിട്ട് മെറ്റാസ്റ്റേസിസ് എന്നാണ് ഇത്തരം ബ്രെയിൻ ട്യൂമറുകളെ നമ്മൾ പറയുന്നത് പിന്നെ ബ്രെയിനിൽ നിന്നും വരുന്ന ട്യൂമറുകൾ അതായത് ബ്രെയിനിന്റെ കവറിങ് അഥവാ മെനിഞ്ചീന്ന് വരുന്ന മെനിഞ്ചിയോമ പിന്നെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ബ്രെയിനിലെ ന്യൂറോൺസ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് സെൽസ് ഗ്ലയൽ സെൽസിൽ നിന്ന് വരുന്ന ട്യൂമറുകളുണ്ട് അതിൽ തന്നെ പല ഗ്രേഡിലാണ് ട്യൂമർ വരുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പെട്ടെന്ന് അല്ലാതെ പതുക്കെ സ്ലോ ആയിട്ട് വളരുന്ന മുഴകൾ ഗ്രേഡ് ഫോർ എന്ന് പറഞ്ഞാൽ വളരെ വേഗം തന്നെ ബ്ലീഡ് ബ്ലീഡിങ്ങും അങ്ങനെ ചേഞ്ചസും വരാം അതുപോലെ സ്പ്രെഡ് ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുകയും വലുതാവുകയും ചെയ്തിട്ട് ബ്രെയിനിലെ ഒരു അറ്റത്തു നിന്നും മറ്റേ സൈഡിലേക്ക് ബ്രെയിനിലെ ഒരു ഷിഫ്റ്റ് മിഡ് ലൈൻ ഷിഫ്റ്റ് എന്ന് പറയാം അപ്പുറത്തോട്ട് തന്നെ നീര് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുഴപ്പങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ടൈപ്പ് ഗ്രേഡ് ഫോർ ട്യൂമറുകൾ ഈ ഗ്രേഡ് ഫോർ ട്യൂമറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്ലയോബ്ലാസ്റ്റോമ മൾട്ടിഫോമി എന്ന് പറഞ്ഞൊരു തരാണ് അതേസമയം ഇതിൻ്റെ തന്നെ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള വെറൈറ്റി വർഷങ്ങളോളം പേഷ്യൻസ് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ചിലപ്പോൾ ഒക്കേഷണലി മാത്രം ജെന്നി മാത്രം വരികയോ അങ്ങനെയായിട്ട് പോകുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പം ഏറ്റവും ബിനയൻ ആയിട്ടുള്ളതൊട്ട് മലിഗ്നൻ്റ് ആയിട്ടുള്ള വെറൈറ്റി വരെ ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട് അത് തന്നെ പല സൈസിലും പല സ്ഥലത്തും ബ്രെയിനിന്റെ ഏത് ഭാഗത്താണ് ട്യൂമർ എന്നുള്ളതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഇരിക്കും ഇപ്പം ചില ട്യൂമേഴ്സ് നമുക്ക് ഒരുപാട് അകത്തേക്ക് ഡീപ്പ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആകുമ്പം നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ടീസ് വരെ എന്ന് മാത്രമല്ല ട്രീറ്റ്മെന്റിനും കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അപ്പോൾ അതിപ്പോൾ അകത്തിപ്പം തെലാമസ് അങ്ങനെ ബ്രെയിൻ സ്റ്റെം എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വരികയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകളുണ്ട് അതേസമയം വെളിയിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളിൽ വന്നാൽ നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ലീവ് ചെയ്യാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന തരങ്ങളും ഉണ്ട് ഇനി ഇതിൻ്റെ ചികിത്സാ രീതികളെ പറ്റി ഡോക്ടർ മഹേഷ് നമ്മളോട് പറയും നമുക്ക് ഈ ലക്ഷണങ്ങളായിട്ട് വന്നിട്ട് വന്നിരിക്കുന്ന പേഷ്യൻസ് അടുത്ത എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും ഈ ബ്രെയിൻ ട്യൂമറിന് എന്ന് എന്താണ് ഇൻവെസ്റ്റിഗേഷൻസ് ഉള്ളത് മെയിൻലി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസിന് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് സ്കാൻ വഴി മാത്രമേ നമുക്ക് ബ്രെയിൻ ട്യൂമറിൻ്റെ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം രണ്ട് വിധത്തിലുള്ള സ്കാൻസ് ആണ് ഉള്ളത് ഒന്ന് സി ടി സ്കാൻ രണ്ടാമത്തെ എം ആർ ഐ സ്കാൻ പക്ഷേ ബ്രെയിൻ ട്യൂമറിൽ നമുക്ക് അതിൻ്റെ കുറേ ഡീറ്റെയിൽസും പിന്നെ എന്താ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പ്ലാനിങ്ങുമൊക്കെ ചെയ്യാൻ നമുക്ക് എം ആർ ഐ അത്യാവശ്യമാണ് എം ആർ ഐയുടെ അകത്ത് ഇപ്പോൾ കുറേ റീസെൻറ്റ് അഡ്വാൻസസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഡിഫ്യൂഷൻ ഇമേജസ് അതേപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പി ഈ എല്ലാ രീതിയിലുള്ള എം ആർ ഐ ചെയ്തിട്ട് നമുക്ക് കുറേ ട്യൂമറിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മെയിൻലി ബ്രെയിൻ ട്യൂമറിന് മൂന്ന് വിധത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്ന് സെർജറി രണ്ടാമത്തെ റേഡിയേഷൻ മൂന്നാമത്തെ കീമോതെറപ്പി ഇതിലെ നമുക്ക് മെയിൻ സ്റ്റേ ഓഫ് ബ്രെയിൻ ട്യൂമർ ട്രീറ്റ്മെൻറ്റ് സർജറിയാണ് അപ്പോൾ ഈ സെർജറി എന്ന് പറയുന്നത് തലവെട്ടി തുറന്ന് തല തലച്ചോറിൻ്റെ അകത്തുള്ള ട്യൂമർ നീക്കം ചെയ്യാനാണ് അതാണ് ഈ സർജറി പക്ഷെ അതിലും കൂടി ഇപ്പം അത് നമ്മൾ മൈക്രോ പണ്ട് മുതലേ മൈക്രോസ്കോപ്പിലാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം റീസെൻ്റായിട്ട് കുറേ അഡ്വാൻസ്ഡ് മൈക്രോസ്കോപ്പ്സ് നമുക്ക് അവൈലബിളാണ് അപ്പോൾ അതിലെ നമുക്ക് മെയിൻലി ഈ രക്തനുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡൈ ഉണ്ട് അപ്പോൾ അത് അതിലേക്ക് വരുന്ന ഡാമേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതേമാതിരി ഹയർ ഗ്രേഡ് ട്യൂമർ ഈ എന്ന് പറഞ്ഞ ട്യൂമർ അങ്ങനത്തെ ട്യൂമർ ആണെങ്കിൽ അത് നമുക്ക് ഒരു ഡൈ കൊടുത്തിട്ട് ഈ മൈക്രോസ്കോപ്പിൻ്റെ സ്പെഷ്യൽ ഫിൽറ്റേഴ്സ് ഉണ്ട് ആ ഫിൽട്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂമർ മാത്രം നമുക്കത് ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ട്യൂമർ എടുക്കാൻ സഹായിക്കും ഇത് ഇതുമാത്രമല്ലാതെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻട്രോ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിങ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൈയിൻ്റെയും കാലിൻ്റെയും മസിൽസിൻ്റെയും നരമ്പുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്യൂമർ അഥവാ ഈ ട്യൂമർ ഏതെങ്കിലും ചെലതിന ശേഷം ഉണ്ടാക്കുന്ന തലച്ചോറിൻ്റെ അകത്തുള്ള ആ സ്ഥലത്ത് ഈ ട്യൂമർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻട്രോ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിങ് ഉപയോഗിച്ച് നമുക്ക് ട്യൂമർ എടുക്കുന്ന സമയത്ത് അഥവാ എന്തെങ്കിലും ഈ ചലനശേഷം കുറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഓപ്പറേഷൻ്റെ നമ്മളെ അപ്രോച്ചസ് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ ഒന്നുകൂടി അഡ്വാൻസ് ഇപ്പോൾ ഉള്ളത് ന്യൂറോ നാവിഗേഷൻ അപ്പം ഈ ന്യൂറോ നാവിഗേഷൻ വഴി നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എം ആർ ഐയുടെ തലച്ചോറിനകത്ത് എക്സാക്ട്ലി എവിടെയാണ് എത്രത്തോളം ട്യൂമർ എടുത്തു എത്രത്തോളം ഇനി ബാക്കിയുണ്ട് എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റൂ ആൻഡ് നമുക്ക് സേഫർ അപ്രോച്ച് നമുക്ക് അതിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒന്നുകൂടി കൂടി ഇപ്പോൾ റീസെൻറ്റ് അഡ്വാൻസ് എന്ന് പറയുന്നത് അവേ ക്രൈനിയോട്ടമി അഥവാ ഈ ഒരു പേഷ്യൻറ്റിന് ഒരു സംസാര ശേഷം നിയന്ത്രിക്കുന്ന ഒരു സ്ഥലത്ത് ഈ ട്യൂമർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ക്ലർക്ക് എപ്പോഴും എഴുതുന്ന ആൾ ആൾക്ക് ഈ ചല കൈയുടെ ചലതി ശേഷം നിയന്ത്രിക്കുന്ന സ്ഥലത്ത് ഈ ട്യൂമർ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻ പൂർണ്ണ ബോധത്തോടെ നമുക്ക് തുറന്ന് നമുക്ക് ട്യൂമർ നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇപ്പോൾ സംവിധാനങ്ങളുണ്ട് അപ്പം അതിലെ കൂടെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് പാടുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്തിട്ട് നമുക്ക് സേഫായിട്ട് നമുക്ക് ട്യൂമർ എടുക്കാനും പറ്റും അടുത്ത ചികിത്സാ സംവിധാനം റേഡിയേഷൻ തെറപ്പിയാണ് അപ്പം പല ഹൈ ഗ്രേഡ് ട്യൂമേർസ് അല്ലെങ്കിൽ ഈവൻ ലോ ഗ്രേഡ് ട്യൂമേഴ്സ് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യാം പറ്റാതെ ഒരു സ്ഥലത്ത് ബ്രെയിൻ്റെ സ്ഥലത്ത് ഈ ട്യൂമർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ബയോപ്സി മാത്രം എടുത്തിട്ട് അടുത്ത് നമ്മൾ റേഡിയേഷൻ അതിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്യൂമർ നമുക്ക് കരച്ചു കളയാ റേഡിയേഷൻ കൊടുത്തിട്ട് അതാണ് ആ ചികിത്സാ സംവിധാനം അപ്പോൾ അതിൽ ഇപ്പോൾ കുറേ അഡ്വാൻസസ് വന്നിട്ടുണ്ട് നമ്മൾ ഫോക്കസ് റേഡിയേഷൻ പണ്ടാണെങ്കിൽ നമ്മൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ തലച്ചോറ് മൂവ്മെൻറ്റ് റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഹോർമോണൽ വേരിയേഷൻസ് കുറേ നോർമൽ തലച്ചോറ് തലച്ചോറിനു കൂടി അത് ബാധിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ റീസെൻറ്റ് അഡ്വാൻസ് ആയിട്ട് ഫോക്കസ് റേഡിയേഷൻ ട്യൂമറിൻ്റെ സ്ഥലം മാത്രമായിട്ട് നമുക്ക് റേഡിയേഷൻ കൊടുക്കാനും പറ്റും ചില ചെറിയ ട്യൂമേഴ്സ് ശ്വാനോമാന്ന് പറഞ്ഞ ട്യൂമേഴ്സ് ഉണ്ടാവും അതല്ലാതെ ഈവൻ ക്യാൻസറസ് ട്യൂമേഴ്സ് ഒരു മൂന്ന് സെൻറ്റിമീറ്ററിന് താഴെയുള്ള ആണെങ്കിൽ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് റേഡിയേഷൻ ഗാമ നൈഫ് റേഡിയോ സർജറി എന്നാണ് പറയുക അപ്പോൾ ഫോക്കസ്ഡ് റേഡിയേഷൻ ആണ് അത് കൊടുത്തിട്ട് ട്യൂമർ മൂവ്മെൻ്റ് നമുക്ക് കറിച്ചു കളയാൻ പറ്റും പിന്നെ മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് സംവിധാനമാണ് കീമോതെറാപ്പി അപ്പോൾ കീമോതെറപ്പിയിൽ ഇപ്പം ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട് കുറേ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത നമുക്ക് കീമോതെറാപ്പി മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ് അതേമാതിരി ബ്രെയിൻ ട്യൂമർ ട്യൂമറിന് ഹയർ ഗ്രേഡ് ബ്രെയിൻ ട്യൂമർ നമ്മളിപ്പോൾ കൊടുക്കുന്ന കീമോതെറാപ്പി ഗുളികയാണ് ഇഞ്ചെക്ഷൻ ഒന്നുമല്ല ഒരു ഗുളിക മാത്രം ദിവസം ഒരു ആറ് മാസം കഴിക്കാനുള്ള ഗുളിക മാത്രമേ ഉള്ളൂ അതിൽ തന്നെ നമുക്ക് ഈ ട്യൂമർ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും നമുക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് വെച്ചാൽ എന്താണെന്നും അതിനെപ്പറ്റിയുള്ള ഒരു അവബോധവും ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നമ്മൾ കരുതുന്നു ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് അതായത് തലവേദനയോ അതല്ലെങ്കിൽ ജെന്നിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ നമ്മൾ വിദഗ്ധ ഡോക്ടറിനെ സമീപിക്കുകയാണെങ്കിൽ സ്കാനോ അങ്ങനത്തെ ഉള്ള ടെസ്റ്റുകൾ വഴി നേരത്തെ തന്നെ അസുഖം കണ്ടുപിടിച്ച് പുതിയ ചികിത്സാ രീതികൾ ഉപയോഗിച്ച് എത്രയും കുറച്ച് ബ്രെയിൻ ഡാമേജ് വരുത്തുന്ന രീതിയിൽ നമുക്ക് രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി